ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടേറ്റോ വെജ്ജസ് ആണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇതാ 6 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കേകീച്ച് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാനിതാ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. മിഡില് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോർഷന് പിന്നെയും ഹാഫായി കട്ട് ചെയ്യാം. അപ്പം നമ്മൾ വെഡ്ജസ് ഇതാ നല്ല ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെഡ്ജസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാ ഉരുളക്കിഴങ്ങും ഇതേമാതിരി കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിതാ എല്ലാ ഉരുളക്കിഴങ്ങും നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഞാനിതാ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ വെജ്ജസ് ആഡ് ചെയ്യാം. ഇത് 10 മിനിറ്റ് സോക്കാൻ വെച്ചതാണ്. അതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാ വെജ്ജസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. 5 മിനിറ്റ് വെച്ചാൽ, കാരണം നമുക്ക് ഹാഫ് കുക്കായിട്ടാണ് വേണ്ടിയത്, ഫുൾ കുക്കാവാൻ പാടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ബോയിൽ ആവാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഈ വെജ്ജസിനുള്ള മിക്സ് തയ്യാറാക്കാം. ഇനി ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ, മുളക് പൊടി, വെള്ളം, ഒറിഗാനോ, 1/2 കപ്പ് മൈദയും, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്യേണ്ട ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം ഒറിഗാനോ ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് എടുത്തത്. ഒറിഗാനോ ആഡ് ചെയ്തതിന് ശേഷം റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡ ആണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോൾട്ട് ആണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്പൈസിന് വേണ്ടിയുള്ള റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ മിക്സൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അതോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതാ 1 കപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നോക്കാം. ഒരു നല്ല തിക്ക് പേസ്റ്റ് ആവുന്ന രൂപത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. കുറച്ച് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. നന്നായിട്ട് വാട്ടർ ആഡ് ചെയ്താൽ അത് ലൂസായി പോവും, പിന്നെ നമുക്ക് പൊരിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടി കുറച്ച് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യും. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. നന്നായി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അതായത് പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. ബോയിൽ ചെയ്തിട്ട് ചൂട് ഞാൻ വെച്ചിട്ടുണ്ട്, അതിന് ശേഷമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിക്സ് പൊട്ടാറ്റോയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാം. ഇതിനു ശേഷം ഈ പൊട്ടാറ്റോ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. പൊട്ടാറ്റോ വെജ്ജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പുറമേ ക്രിസ്പി ആയിട്ടും അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.